Hi days! നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത് ഇതുപോലെയുള്ള പഴയ ഓട്ടുപാത്രങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. ഞാനിപ്പോൾ പഴയൊരു വിളക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നിറം പെട്ടെന്ന് തന്നെ മങ്ങിപ്പോവില്ലേ. അപ്പോൾ ഞാനിതാ ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വിളക്കും പിന്നെ ഒരു പിടി വാളൻപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ മൂടി വെച്ച് നമുക്ക് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ പകുതിയോളം വെള്ളം എടുത്തത് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെടുത്ത് പഴയ പണ്ട് കാലത്തൊക്കെ ഇതുപോലെയുള്ള ചെമ്പിൻ്റെ പാത്രങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നല്ലോ. അതൊക്കെ നമ്മുടെ തട്ടിൻ പുറത്തുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ നൂൽപുട്ടിൻ്റെ അച്ച് അതായത് ഇരിയപ്പത്തിൻ്റെ അച്ചൊക്കെ ഇതുപോലെയുള്ള ചെമ്പിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഉടനെ അതിൻ്റെ നിറം മങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും ആ ഒരു തിളക്കം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ വാളൻപുളിയോ ഇരുമ്പൻ പുളിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ലൊരു തിളക്കത്തോടെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഞാനിപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് അത് തുറന്നിട്ടുണ്ട്. രണ്ട് വിസിലടിച്ചിട്ട് പ്രഷറൊക്കെ പോയിട്ട് തുറന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സോപ്പൊന്നും ഇല്ലാതെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ ഒരു ഈ ഒരു പുളിവെള്ളം തട്ടിയ ഭാഗവും അല്ലാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ നല്ല തിളക്കത്തോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പഴയൊരു വിളക്ക് വെച്ചിട്ട് കാണിച്ചു തന്നതാണ് ഇത്രയും ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ചെമ്പ് പാത്രങ്ങളിലൊക്കെ അതിൻ്റെ ആ നിറം മങ്ങിപ്പോയാൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു പുളി തട്ടാത്ത ഭാഗം ഉരച്ച് കാണിച്ചു തരാം. നമ്മൾ എത്ര ഉരച്ചിട്ടും കാര്യമില്ല, അത് പോയി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ പഴയ പാത്രങ്ങളൊക്കെ തട്ടിൻ പുറത്തുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും വൃത്തിയാക്കി എടുത്തിട്ട്. അപ്പോൾ അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് മത്തി പോലുള്ള ചെതുമ്പലുള്ള മീനുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങി ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിൽ ചെതുമ്പൽ തെറിക്കാതെ കിട്ടണമെങ്കിൽ പരന്നൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതന്നെ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. പരന്നൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെച്ചിട്ട് ചെതുമ്പലുള്ള മീനുകൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ചെതുമ്പൽ പോലും തെറിക്കാതെ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടാബ്ലറ്റ്സിൻ്റെ അതായത് ഗുളികകളുടെ കവർ ഉണ്ടാവില്ലേ, അതിതുപോലെ ഫോയിൽ കവറിൻ്റെ പോലെയുള്ളത് അല്ലെങ്കിൽ ഫോയിൽ കവറായാലും മതി, ഇതുപോലെ കത്രിക വെച്ചിട്ട് മുറിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് കത്രികയുടെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ കത്തിയൊക്കെ നമുക്ക് പലതരത്തിലും മൂർച്ച കൂട്ടിയെടുക്കാം, പക്ഷേ കത്രിക മൂർച്ച കൂട്ടുക എന്ന് പറയുന്നത് സാധിക്കാത്തൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഫോയിൽ കവർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗുളികയുടെ കവർ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചില സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നേന്ത്രപ്പഴം കറുത്തു പോവാറുണ്ട് ചൂടുള്ള സമയത്തൊക്കെ അല്ലേ. അപ്പോൾ കറുത്ത് കഴിഞ്ഞാൽ പലർക്കും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു തൊലി കാണുമ്പോൾ അത് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം, അതുപോലെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് ഇതുപോലെ ഫോയിൽ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത് പോലുള്ള മരത്തിൻ്റെ ചപ്പാത്തി പലക തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവില്ലേ, കട്ടിംഗ് ബോർഡ്, ചപ്പാത്തി പലക, പിന്നെ ചട്ടുകം, തവിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം വെക്കുമ്പോൾ തന്നെ അതിൽ പൂപ്പലൊക്കെ പിടിക്കുമല്ലേ, പെട്ടെന്ന് തന്നെ പൂപ്പൽ ഫംഗസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴുകി തുടച്ചതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാൾ ഉപയോഗിക്കാതെ വെച്ചതാണ് കേട്ടോ ഈ ഒരു ഹോൾസ് ഉള്ളത് കാണുന്നത്. അതിലൊക്കെ കണ്ടോ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓയിൽ പുരട്ടി വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഓയിൽ പുരട്ടി വെക്കുമ്പോൾ ഉറുമ്പ് വരുമോ എന്നുള്ളത്. ഉറുമ്പൊന്നും വരില്ല. അപ്പോൾ ഇനി നമുക്ക് മരത്തിൻ്റെ അല്ല തടി കൊണ്ടുള്ള ഇതുപോലുള്ള കട്ടിംഗ് ബോർഡൊക്കെ ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് മുട്ട അതായത് കോഴിമുട്ടയൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതുപോലെ ഒരു അഞ്ചോ ആറെണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ചില സമയത്ത് അതായത് പ്രസവിച്ച് കിടക്കുന്ന വീട്ടിലൊക്കെ ഒരുപാട് കോഴിമുട്ട ഉണ്ടാവും. ഗസ്റ്റ് വരുന്നവരാണെങ്കിലും എല്ലാവരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. ഫ്രിഡ്ജ് നിറഞ്ഞു കഴിഞ്ഞാലും പുറത്തുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കേട് വന്ന് പോവാതെ, ചൂടുകാലമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് കേട് വരുമല്ലോ. അപ്പോൾ കേട് വന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തൊക്കെ
ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ആദ്യം നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കോഴിമുട്ടയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ നല്ല പ്രഷറൊന്നും കൊടുക്കാതെ കഴുകിയെടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാതെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകി തുടച്ചെടുക്കുക കേട്ടോ. ഒരു മാസത്തോടൊക്കെ കേടുകൂടാതെ വെക്കണമെങ്കിൽ നമുക്കിത് എണ്ണ പുരട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗമല്ലേ മുട്ടയുടെ, അത് താഴ്ഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുക്കാം താഴത്തേക്ക് വരുന്ന രീതിയിൽ. അപ്പം ഞാനിതായത് നല്ലപോലെ കഴുകി തുടച്ചെടുക്കുകയാണ് കേട്ടോ. തുടച്ചതിന് ശേഷം അതിൻ്റെ ഒരു നനവൊക്കെ ഈർപ്പം മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഫാനിൻ്റെ താഴെയോ അല്ലെങ്കിൽ പുറത്തോ വെക്കുക കേട്ടോ. നല്ല രീതിയിൽ അതിൻ്റെ ഈർപ്പൊക്കെ പോയതിന് ശേഷം, പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു ടിപ്പാണ്, നമ്മൾ അരി ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ അരി ഇട്ട് വെക്കുക, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അരിയിൽ പൂഴ്ത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതും ആ ഒരു കൂർത്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ വെക്കുകയാണ് കേട്ടോ കൂടുതൽ നല്ലത്. നമ്മൾ എവിടെ വെക്കുകയാണെങ്കിലും ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്, ഫ്രിഡ്ജിലാണെങ്കിൽ കൂടി. ഒരുപാട് കോഴിമുട്ടയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വന്ന് പോവില്ല കേട്ടോ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ, കാരണം പണ്ടൊക്കെ എല്ലാവരും ചെയ്തിരുന്നതാണ്, അറിയുന്നവർ തന്നെ ആയിരിക്കും കൂടുതൽ. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അറിയുന്നവർക്ക് അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഓ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ ബെഡിലൊക്കെ ഒരുപാട് അണുക്കൾ ഉണ്ടാവും, പിന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കിടക്കുന്നതല്ലേ ബെഡ്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകുമെങ്കിലും ബെഡ് നമ്മളങ്ങനെ കഴുകാറൊന്നുമില്ല അല്ലേ. അപ്പോൾ ചിലർ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ബെഡിലെ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളും ഒക്കെ നശിച്ചു പോകാനുള്ളൊരു ടിപ്പാണ്. നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ബേക്കിംഗ് സോഡ മാത്രം മതി, പക്ഷെ ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് സോഡ അതായത് അപ്പ സോഡ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു അപ്പക്കാരം. അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ബെഡിൽ മുഴുവനായിട്ടും വിതറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും വിതറി കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് അതുപോലെ തന്നെ വെക്കാം. ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ടാൽക്കം പൗഡറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ മാത്രം മതി ശരിക്കും, ഇതിലുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അണുക്കളും എല്ലാം പോകാൻ ബേക്കിംഗ് സോഡ മാത്രം മതി. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതാ കുറച്ച് നല്ല സ്മെല്ലുള്ള ടാൽക്കം പൗഡറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു അരമണിക്കൂർ നേരം ഇതുപോലെ തന്നെ വെക്കുക. നമ്മളെപ്പോഴും മുകളിലുള്ള ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റി വൃത്തിയാക്കും എന്നല്ലാതെ തലേണയാണെങ്കിലും ബെഡാണെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ്. ഇതിലുള്ള അണുക്കൾ പോകാനും സ്മെല്ല് പോകാനൊക്കെ നല്ലത്. അപ്പോൾ ഞാനിത് അരമണിക്കൂറിന് ശേഷം ഈ പൗഡർ എടുത്ത് മാറ്റിയാണ് കേട്ടോ. ഒരു ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ ഇതുപോലെ തട്ടി കൊടുത്താൽ മതി. ആ പൗഡർ ഒന്നും അതിൽ നിൽക്കാതെ മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതിനുള്ളിലേക്ക് ആ പൗഡർ പോകുന്നില്ല. ചിലർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ഈ പൗഡർ അതിനുള്ളിൽ നിന്നിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് മൂക്കിലേക്ക് വരുമോ തുമ്മലുണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ നീക്കി മുഴുവനായിട്ട് നമുക്ക് അതിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് നല്ലപോലെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അലർജി പ്രശ്നമൊക്കെ ഉള്ളവർ ഈ സമയത്ത് മാസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനിതാ ഇട്ട പൗഡറും അതായത് ടാൽക്കം പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് നല്ലപോലെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ കർട്ടനാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളെടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ബെഡിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല അല്ലേ. പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ കിടക്കുന്ന ഒരു ബെഡ് കൂടെ ഇനി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. രോഗാണുക്കളാണെങ്കിലും എല്ലാം നശിച്ചു പോയിക്കോളും ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.